السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية ميديا قرآن പഠനം 151. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മുള്ളാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ പ്രസ്താവിക്കുന്നു. ഹലീറത്തുൽ ഖുദുസ് എന്ന സ്വർഗലോകത്തെ മഹത്തായ ഒരു പ്രദേശം. അങ്ങോട്ടേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരം സത്യവിശ്വാസികളായ ആളുകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷണിക്കുകയും റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേക വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്യും എന്ന് ഇന്നലെ നാം സൂചിപ്പിച്ചു. ഹദീറത്തുൽ ഖുദുസ് എന്ന മഹത്തായ സ്വർഗലോകത്തേക്ക് എത്തുന്ന സമയം, സ്വർഗത്തിന് വ്യത്യസ്ത നാമങ്ങളാണുള്ളത്, വ്യത്യസ്ത തട്ടുകളാണുള്ളത്. സ്വർഗത്തിൽ കടക്കുന്നവർക്കും വ്യത്യസ്ത ദറജകളും വ്യത്യസ്തമായ സ്ഥാനമാനങ്ങളുമാണുള്ളത്. എല്ലാവർക്കും ഒരേ ദറജയല്ല, എല്ലാവർക്കും ഒരേ സ്വർഗവും അല്ല. വ്യത്യസ്ത സ്വർഗങ്ങളും തന്നെ പരിശുദ്ധമായ സ്വർഗലോകത്ത് അല്ലാഹു തആല വിധാനിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആരും ആരെയും ആരുടെയും സ്ഥാനമാനം കണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം സ്വർഗലോകത്തിൽ ഇല്ല. പ്രയാസം എന്നുള്ളത് സ്വർഗത്തിൽ കടക്കുന്നതോടുകൂടെ കഴിയുകയാണ്. പ്രയാസവും നിരാശയും വേദനയും വേവലാതികളും ഒക്കെ അവസാനിച്ച ഒരു ലോകത്ത്, അതൊന്നുമില്ലാത്ത ഒരു പ്രദേശത്താണ് അള്ളാഹു സ്വർഗമാകുന്ന ആ ലോകം സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുന്നത്. ഓരോ ആളുകളുടെയും പേരുകൾ അവരുടെ പാലസുകൾക്ക് മുമ്പിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നു കാണാം. അവർ ആ യാത്ര, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ആ യാത്ര, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹദീറത്തുൽ ഖുദുസ് എന്ന സ്വർഗലോകത്തിൻ്റെ പ്രവിശാലമായ സന്തോഷങ്ങളുടെ പ്രപഞ്ചത്തിലേക്കുള്ള ആ പ്രയാണത്തിൽ അവർ കുതിരപ്പുറത്തായിരിക്കും, ചിലർ മറ്റു ചില വാഹനങ്ങളിലായിരിക്കും. എല്ലാവരും അവർക്ക് ഒരുക്കി വെച്ച ആ സ്വർഗസന്തോഷങ്ങളും സുഖക്ഷേമങ്ങളുടെ കൊട്ടാരങ്ങളും അവർ വീക്ഷിക്കുകയാണ്. എന്നിട്ട് ആ സ്വർഗലോകത്ത് അവർക്ക് അള്ളാഹു തആല വിധാനിച്ചിരിക്കുന്ന ആ പാർപ്പിടങ്ങളിലേക്ക്, ആ മണിയറകളിലേക്ക്, ആ കൊട്ടാരങ്ങളിലേക്ക് വ്യത്യസ്ത ചാരുകസേലകളും അതുപോലെ ചാരുകട്ടിലുകളും അങ്ങനെ തുടങ്ങി എന്തൊക്കെ സവിശേഷതകളാണ് പരിശുദ്ധമായ സ്വർഗലോകത്ത് അള്ളാഹു വിധാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷകരമായ എല്ലാ അവസ്ഥയും. ഭൂലോകത്ത് ഒരിക്കലും അവൻ കാണാത്ത, ഒരിക്കലും സ്വപ്നത്തിൽ പോലും ദർശിക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ സൗകര്യങ്ങളാണ് സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്, അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ചുറ്റുഭാഗത്തും ഹാറുകളൊഴുകുന്ന ഒരു സൗന്ദര്യവത്തായ ഒരു അവസ്ഥ, വൃക്ഷങ്ങളും അതുപോലെ ചെടികളും മനുഷ്യൻ്റെ മനസ്സുകൾക്ക് മനുഷ്യ മനസ്സുകൾക്ക് ആനന്ദം തൂകുന്ന ഒരുപാട് ആനന്ദകരമായ സവിശേഷതകളാണ് സ്വർഗലോകത്ത് അല്ലാഹു തആല വിധാനിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിട്ടുള്ളത്. സ്വർണത്തിൻ്റെ തണ്ടുകളും സ്വർണത്തിൻ്റെ ചില്ലകളും അതുപോലെ വെള്ളിയും മാണിക്യവും കോമേതകവും അങ്ങനെ തുടങ്ങി മനുഷ്യന് ഈ ഭൂലോകത്ത് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത ലോഹങ്ങളെ കൊണ്ടും അതുപോലെയുള്ള വ്യത്യസ്തമായ വസ്തുക്കളെ കൊണ്ടുമാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങളും സ്വർഗത്തിലെ ഭൂമിയും സ്വർഗത്തിലെ ചരൽക്കല്ലുകളും ഒക്കെ അള്ളാഹു തആല നിറച്ചു വെച്ചിട്ടുള്ളത്. ഭക്ഷണപാനീയങ്ങളുടെ ആ സദ്യയിലേക്ക് ക്ഷണിക്കുന്ന സമയം, അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ശരീറുകളിലും അവരുടെ ആ ആട്ടുകട്ടിലുകളെയൊക്കെയും വ്യത്യസ്തമായ വിരിപ്പുകളാണ്, 70 വിരിപ്പുകളെ അള്ളാഹു തആല ഓരോ കട്ടിലിലുമായി അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉന്നതമായ പട്ടു, നിർമ്മിതമായ പട്ടിനേക്കാൾ മിനുസമാർന്ന വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചതും വിരിപ്പുകളെ കൊണ്ട് വിരിച്ചതുമാണ്. ഹവലകുല്ലി ശരീരിൻ സബഊന ഖാദിമിൻ ഖാദിമ, ഓരോ കട്ടിലുകൾക്ക് ചുറ്റും, ഓരോ മണിയറകൾക്ക് ചുറ്റും 70 സ്വർഗീയ ഖാദിമുകളെ അള്ളാഹു തആല നിയമിച്ചിരിക്കുകയാണ്. ഓരോ ഖാദിമിൻ്റെ കയ്യിലുമുണ്ടാകും സ്വർണത്തിൻ്റെ പാത്രം.
ആ ഓരോ പാത്രത്തിലും 70 ഇനങ്ങളിലുള്ള പാനീയങ്ങളാണ് അവർക്കുള്ളത്. ഓരോരുത്തർക്കും വലിക്കുല്ലി വലിയ സബഊന ഹുലിയ അലാ കുല്ലി ഹുരിയത്തിൻ സബഊന ഹുല്ല. ഓരോ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി ഇവിടെ ജീവിച്ചു പോയ മഹാന്മാരായ ആളുകൾ, അതുപോലെ സജ്ജനങ്ങളായ ആളുകൾ, അവർക്ക് ഓരോരുത്തർക്കും അള്ളാഹുത്താല 70 സ്വർഗ സ്ത്രീകളെ അള്ളാഹു നൽകുകയാണ്. 70 വസ്ത്രങ്ങളായിരിക്കും അവർ മാറി മാറി ധരിച്ചു കൊണ്ടിരിക്കുന്ന. സന്തോഷകരമായ ഒരവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത്. എത്തമത്ത വലിയുല്ലാഹി വിക്കുല്ലി മാറാദ മിൻഹുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി ഈ ഭൂലോകത്ത് ജീവിച്ച് വഫാത്തായിപ്പോയി സ്വർഗലോകത്തെത്തുന്ന ആ മഹാന്മാർക്ക് ആവശ്യമുള്ള അത്ര വസ്ത്രങ്ങളും വിഭവങ്ങളും അള്ളാഹു തആല ഒരുക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വലഹും റിസ്ഖുഹും ഫിഹാ ബുക്രത്തും അഷിയ, അവർക്ക് രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെയും അഥവാ എല്ലാ സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്നതാണ്. വഖദ് വറദ, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, വഖദ് വറദ അന്നഹറുൽ ജന്നതി യതീഹിം മലകും യഖറു അബ്വാബുഹും ഫതഖൂലുൽ ഹുർ. ഓരോ കൊട്ടാരങ്ങളുടെയും അവർ താമസിക്കുന്ന ഭവനങ്ങളിലേക്ക് മലക്കുകളെത്തി അവരുടെ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ഹൂറിൽ ഞങ്ങൾ ചോദിക്കും, മൻഹാദ, ആരാണിത്? എപ്പോലും മലക്കുൻ, മലക്കു പറയും, ഇന്നെന്തില്ല, പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മലക്കാണ് ഞാൻ. ജീത്തുലി സയ്യിദിക്കും ബി ഹദിയത്തി സ്വലാത്തി സുബഹ്, സുബഹി നമസ്കാരത്തിൻ്റെ ഹദിയുമായി ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിസ്കാരമില്ലല്ലോ, നോമ്പുമില്ല, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഹജ്ജിന് പോകേണ്ടതുമില്ല. ഒരു കൽപ്പനകളും ഒരു കീർത്തനങ്ങളും ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ഇബാദത്ത് കൊണ്ടും മനുഷ്യനെ കീർത്തിക്കാത്ത ഒരു ലോകമാണല്ലോ സ്വർഗം. അതേസമയം ഈ 5 പ്രത്യേക വിഭവങ്ങളുമായി മലക്കുകൾ അവിടെ ഹാജരാവുകയാണ്. ജീത്തൂലി സയ്യിദിക്കും വിഹദിയത്തി സ്വലാത്തി സുബഹി അല്ലത്തി കാനയു സലീഹ ഫിദ്ദുനിയ, ഐഹിക ലോകത്ത് ഭൂലോകത്ത് സുബ്ഹി നിസ്കരിച്ചിരുന്ന അള്ളാഹുവിൻ്റെ അടിമയാകുന്ന നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അള്ളാഹു പ്രത്യേകം ഒരുക്കിയ വിഭവമായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് മലക്ക് വിളിച്ചു പറയുമ്പോൾ, ഫയഫ്തഹനു ലഹുൽ ബാബ്, സ്വർഗസ്ത്രീകളാകുന്ന ഹൂറുൽ ഈങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഭാര്യമാർ അവർക്ക് വേണ്ടി കവാടം തുറന്നു കൊടുക്കും. ഫിദുഹുൽ മലക്കു യഖൂലു അസ്സലാമു അലൈക്കും റബ്ബുക്കും യഖ്റഊക്കും അസ്സലാം, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് രക്ഷയുടെ വചനമാകുന്ന സലാം അരുളിയിരിക്കുന്നു എന്ന് മലക്കുകൾ അവരോട് പറയും. യഖൂലുക്കും കദുകുന്തും ഫിദ്ദുനിയാ തറഫഊന സലാത്തു സുബ്ഹി ഫഖ്ബൽഹാ, ഭൂലോകത്ത് വെച്ച് നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശബ്ദം ഉയർത്തിയവരായിരുന്നു, ആയതുകൊണ്ട് ഈ ഹദിയ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഹദിയ നിങ്ങൾ സ്വീകരിച്ചാലും, വലാ അറുദ്ദുലുക്കും ജസാഅൻ ഫഹാദിഹി ഹദിയത്തു സലാത്തി സുബ്ഹ്, അത് സുബ്ഹി നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ഈ നൽകുന്നത്. ഫയദുൽമലക്കും മാഇദത്തും മിന ദഹബി അലിഹ സബ്ഊന സഫ്ഹ, ഒരു പ്രത്യേകമായ സുപ്ര അവിടെ വിരിക്കുകയാണ്, അതിൽ 70 പാത്രങ്ങളുണ്ടാകും. അഷറത്തും മിൻ ഫിള്ള വഅശറത്തും മിൻ ദഹബ് വഅശറത്തും മിൻ യാഖൂത്ത് വഅശറത്തും മിൻ സുബ്രജദിൻ വഅശറത്തും മിൻ മർജാൻ, 10 അത് സ്വർണത്തിൻ്റേതാണെങ്കിൽ 10 അത് മാണിക്യത്തിൻ്റെയും, വേറെ 10 അത് കോമേതകത്തിൻ്റെയും, വേറെ 10 മറ്റു സ്വർഗീയമായ മനോഹരമായ പാത്രങ്ങളും അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഫീകുല്ലി സഫഹത്തിൻ സബ്ഊന ലൗനൻ മിന അത്ത്ആം, ഓരോ പാത്രങ്ങളിലും 70 ഇനങ്ങൾ ഭക്ഷണങ്ങൾ അവിടെ നിറഞ്ഞിരിക്കുന്നു. ലൈസ ലൗനൻ മിൻഹാ യഷ്ബുൽ ആഹാർ, ഒരു ഭക്ഷണത്തിൻ്റെ ഐറ്റം മറ്റേ ഭക്ഷണത്തെ പോലെയാകില്ല, അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ 70 ഇനം ഭക്ഷണം അവിടെ നിരന്നിരിക്കുകയാണ്. മറ്റു കരങ്ങളൊന്നും സ്പർശിക്കാത്ത, ആരുമാരും സ്പർശിക്കാത്ത പ്രത്യേക ഇനം ഹുബുസുകൾ, റൊട്ടികൾ അവിടെ നിരന്നിരിക്കുകയാണ്. പടച്ചറബിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കുന്ന വിഭവങ്ങളാണ് ഇതൊക്കെയും. ഇൻഷാ അല്ലാ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.